അവർക്കല്ലേ അഭിഷേകന്മേൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ, ബിന്ദുവിന് കൊടുത്ത വിടുതലിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഈ ഹല്ലേലൂയാ ദൈവമേ ഹല്ലേലൂയാ. ഇന്ന് ഞങ്ങൾ കർത്താവേ ഹല്ലേലൂയാ വിവിധ വിഷയങ്ങൾ ഈ പ്രേരണയിൽ കൂടി പറഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ. ഹല്ലേലൂയാ ജോലി ആവശ്യമുള്ളവരെ കർത്താവേ, വിവാഹ പ്രായത്തിലെത്തിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ കർത്താവേ, രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരേണ്ടവരെ, ആത്മീയമായി വളർച്ച പ്രാപിക്കേണ്ടവരെല്ലാം ഉണ്ടല്ലോ, പ്രായമായ മാതാപിതാക്കളെ, ഇതെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയാ അതിനെല്ലാം കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും യാതനകളും കേട്ടിരിക്കുക, സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാകിയ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഈ സമയത്ത് സിസ്റ്റർ ബ്ലസ്സി ലൈനിലുണ്ടോ? ഉണ്ട് സിസ്റ്റർ ബ്ലസ്സി, പ്ലീസ് ഗോ അഹെഡ് ആൻഡ് സിംഗ് ദ സോങ്. ഓക്കേ. പ്രൈസ് ദി ലോർഡ്. യേശു മാതി എനിക്ക് യേശു മാതി, ക്ലേശങ്ങൾ മാത്രം സഹിച്ചെന്നാലും അപ്പോഴും പാടും ഞാൻ ദൈവമേ നീ എത്ര നല്ലവൻ, നീയല്ലാതാരുമില്ലേശനെ എന്റെ ഭാരം തീർപ്പാൻ, നീയല്ലാതാരുള്ളൂരക്ഷക എന്റെ പാപം പോക്കാൻ, എന്നെ നീ ഏറ്റുകൊണ്ട ദൈവമേ അപ്പോൾ ഞാൻ ധന്യയാം, എന്നെ നീ ഏറ്റുകൊണ്ട ദൈവമേ അപ്പോൾ ഞാൻ ധന്യയാം. ജീവിത ഭാരങ്ങളേറിയാലും ജീവനാഥൻ കൈവേടിയുകില്ല, ജീവിത ഭാരങ്ങളേറിയാലും ജീവനാഥൻ കൈവേടിയുകില്ല, എന്നെ നടത്തുവാൻ ശക്തനാം നീ എത്ര നല്ലവൻ, എന്നെ നടത്തുവാൻ ശക്തനാം നീ എത്ര നല്ലവൻ, നീയല്ലാതാരുമില്ലേശനെ എന്റെ ഭാരം തീർപ്പാൻ, നീയല്ലാതാരുണ്ണൂരേശക എന്റെ പാപം പോക്കാൻ, എന്നെ നീ ഏറ്റുകൊണ്ട ദൈവമേ അപ്പോൾ ഞാൻ ധന്യയാം, എന്നെ നീ ഏറ്റുകൊണ്ട ദൈവമേ അപ്പോൾ ഞാൻ ധന്യയാം. ലോകത്തിൽ ഏകയായി തീരുകിലും രോഗത്താൽ ബാധിതയായിടിലും, ലോകത്തിൽ ഏകയായി തീരുകിലും രോഗത്താൽ ബാധിതയായിടിലും, എന്നെ കൈവിടാത്ത രക്ഷക നീ എത്ര നല്ലവൻ, എന്നെ കൈവിടാത്ത രക്ഷക നീ എത്ര നല്ലവൻ, നീയല്ലാതാരുമില്ലേശനെ എന്റെ ഭാരം തീർപ്പാൻ, നീയല്ലാതാരുണ്ണൂരേക്ഷക എന്റെ പാപം പോക്കാൻ, എന്നെ നീ ഏറ്റുകൊണ്ട ദൈവമേ അപ്പോൾ ഞാൻ ധന്യയാം, എന്നെ നീ ഏറ്റുകൊണ്ട ദൈവമേ അപ്പോൾ ഞാൻ ധന്യയാം. ഏറിയ തെറ്റുകൾ ചെയ്തെന്നാലും പാപിയായി മുദ്രണം ചെയ്തിടിയിലും, ഏറിയ തെറ്റുകൾ ചെയ്തെന്നാലും പാപിയായി മുദ്രണം ചെയ്തിടിയിലും, സ്നേഹത്താൽ കൈക്കൊള്ളും ദൈവമേ നീ എത്ര നല്ലവൻ,
സ്നേഹത്താൽ കൈക്കൊള്ളും ദൈവമേ, നീ എത്ര നല്ലവൻ, നീയല്ലാതാരുമില്ലീശ്വരനെ, എന്റെ ഭാരം തീർപ്പാൻ നീയല്ലാതാരുന്നോരക്ഷക, എന്റെ പാപം പോക്കാൻ എന്നെ നീ ദൈവമേ, അപ്പോൾ ഞാൻ ധന്യയാം, എന്നെ നീ ഏറ്റുകൊള്ള ദൈവമേ, അപ്പോൾ ഞാൻ ധന്യയാം, യേശു മതി എനിക്ക് യേശു മതി, ക്ലേശങ്ങൾ മാത്രം സഹിച്ചെന്നാലും അപ്പോഴും പാടും ഞാൻ ദൈവമേ, നീ എത്ര നല്ലവൻ, അപ്പോഴും പാടും ഞാൻ ദൈവമേ, നീ എത്ര നല്ലവൻ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സിസ്റ്റർ ബ്ലാസി ഫോർ ദറ്റ് വണ്ടർഫുൾ സോങ്. ആ പാട്ടിന്റെ പ്രകാരം തന്നെ ഗോഡ് ഇസ് അവർ റെഫ്യൂജ്, ഹീസ് അവർ സ്ട്രെങ്ത്, ഹീസ് അവർ ഫോർട്രസ്, ഹീസ് അവർ എവറിതിങ്. ദൈവമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ നമുക്ക് ചെയ്യുവാൻ സാധ്യമല്ല. ആൻഡ് എവറി മോമെന്റ് ഓഫ് അവർ ലൈഫ് നമ്മൾ വി ആർ കംപ്ലീറ്റ്ലി ഡിപെൻഡന്റ് അപ്പോൺ ദ ലോർഡ്. ഈ സമയത്ത് പാസ്റ്റർ ജോൺ വെർഗീസ് വിൽ നൗ ഷെയർ ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്. ആൻഡ് പാസ്റ്റർ ജോൺ വെർഗീസ് പ്ലീസ്. കർത്താവിന്റെ ധന്യമേറിയ നാമത്തിന് സ്തോത്രം. രാത്രിയിൽ അവിടെ അവിടെയായി ദൈവസന്നിധിയിലായിരിക്കുകയും അനേക കാര്യങ്ങൾക്ക് വേണ്ടി ഇടിവ് നിൽക്കുകയും ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ സ്തോത്രം കരയേറ്റുകയും ചെയ്യുന്നതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഈ പ്രേരണയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇത്രത്തോളം നാം പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രിയിൽ ഒരല്പസമയം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ശ്രദ്ധയെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം 8 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ബുക്ക് ഓഫ് റെവലേഷൻ Chapter 1, starting from verse 8 to verse 13. ഹല്ലേലൂയ. ഞാൻ ഇവിടെ വായിക്കുന്നു. ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു എന്നെ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവെ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മാവിവശനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫസോസ്, സ്മർണ, പെർഗമോസ്, തൊയത്തൈര, സർദീസ്, ഫിലഡൽഫിയ, ലബോദിക്ക എന്നീ 7 സഭകൾക്കും ഐക്യുക എന്നിങ്ങനെ കാഹളനാദത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. തിരിഞ്ഞപ്പോൾ 7 പൊന്നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. ഞാൻ 13-ാം വാക്യം ഒരിക്കൽ കൂടെ വായിക്കുന്നു, 12-ഉം 13-ഉം. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. തിരിഞ്ഞപ്പോൾ 7 പൊന്നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. ഞങ്ങളുടെ നല്ല നാഥ, അവിടുത്തെ ദിവ്യ അരുളപ്പാടുകൾ ഞങ്ങൾ വായിച്ചല്ലോ, അതിൽ നിന്ന് സംസാരിപ്പാൻ തക്കോണം 7-യുടെ മേൽ കൃപ 7 ചൊരിയുമാറാകണമേ. 7-യുടെ നാവിന്മേൽ അവിടുത്തെ അരുളപ്പാടുകൾ നൽകുകയും അത് വിളമ്പുവാൻ തക്കോണമുള്ള കൃപ ചൊരിയുകയും ചെയ്യണമേ. വിവിധ ഭാരങ്ങളുമായി ആവശ്യങ്ങളുമായി അവിടുത്തെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന അവിടുത്തെ ജനത്തിന് വിടുതലും ആശ്വാസവും അനുഗ്രഹവുമായി ഈ വചനങ്ങൾ തീരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം. അവിടുത്തെ മക്കളെ അനുഗ്രഹിക്കുന്നു. തിരുനാമം തന്നെ മഹത്വപ്പെടുവാൻ ഈ വചന ശുശ്രൂഷയിൽ കൂടെ ഇടയാക്കണമേ. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ അമേൻ.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിനെ സ്തോത്രം. 12:13 വാക്യങ്ങളിൽ കർത്തൃദിവസത്തിൽ ആത്മവിവശനായ യോഹന്നാൻ അപ്പോസ്തോലൻ പത്മോസ് ദ്വീപിൽ നിന്ന് തന്റെ പിമ്പിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. ആ പിമ്പിൽ കേട്ട ശബ്ദം എന്തെന്നെ അറിയേണ്ടതിനെ തൻ പിമ്പിലേക്ക് തിരിഞ്ഞതായ സന്ദർഭത്തിൽ തന്റെ പിന്നിൽ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോടെ സദൃശനായവനെയും കണ്ടു. 14 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങളിൽ മാറത്തെ പൊൻകച്ച കെട്ടിയവനായി പൊൻ നിലവിളക്കുകളുടെ നടുവിൽ ഹല്ലേലൂയ സ്തോത്രം നിൽക്കുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള 7 വലിയ ഡിസ്ക്രിപ്ഷൻ ആണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ ഡിസ്ക്രിപ്ഷനിലേക്ക് ഇന്ന് രാത്രിയിൽ പോകുവാൻ എന്റെ മുമ്പിൽ സമയമുണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്നാൽ 13 വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ 12:13 വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്നിട്ട് ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓർപ്പിച്ചിട്ട് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയിൽ നിന്നും വിരാമം എടുക്കണം എന്നാണ് ഞാൻ ക്രിസ്തുയേശുവിൽ കൊതിക്കുന്നത്. ഹല്ലേലൂയ, ഞാൻ ഓർപ്പിച്ചതുപോലെ ഹല്ലേലൂയ കർത്താവിന്റെ ദിവസത്തിൽ ഹല്ലേലൂയ സ്തോത്രം ആത്മാവിൽ നിറയപ്പെട്ടവനായി ഹല്ലേലൂയ ആത്മവിവശനായതായ യോഹന്നാൻ അപ്പോസ്തോലൻ കാഹളനാദത്തിനൊത്ത ശബ്ദം കേട്ട് പുറകോട്ട് നോക്കിയപ്പോൾ അവൻ കാണുന്നത് 7 പൊന്നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായ മനുഷ്യപുത്രനോട് സദൃശനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയുമാണ് കാണുവാൻ സാധിക്കുന്നത്. യോഹന്നാൻ അപ്പോസ്തോലൻ ഒന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ അനേക കാര്യങ്ങൾ തനിക്ക് ഓർമ്മയിലേക്ക് കടന്നുവരും. ഹല്ലേലൂയ, ഒന്നാമതായി ഹല്ലേലൂയ സ്തോത്രം തന്റെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നത് ഹല്ലേലൂയ സ്തോത്രം തൻ കടൽപ്പുറത്ത് തന്റെ സഹോദരനോടൊത്തെ ഹല്ലേലൂയ സ്തോത്രം മീൻ പിടിച്ചുകൊണ്ടിരുന്നതായ സന്ദർഭത്തിൽ വല നന്നാക്കിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ തന്നെ വിളിച്ചതായ കർത്താവിനെ പറ്റിയാണ്. ആ ഉന്നത വിളി കേട്ടുകൊണ്ട് കർത്താവിന്റെ പിന്നാലെ യാത്ര ചെയ്യുകയും ഹല്ലേലൂയ മനുഷ്യപുത്രനോട് സദൃശനായ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ താൻ കണ്ടതായ അത്ഭുതങ്ങളും അതിശയങ്ങളും ഒക്കെ താൻ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഹല്ലേലൂയ തന്റെ ഓർമ്മയിൽ കൂടെ കടന്നു വരികയാണ് ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ തന്റെ ഓർമ്മ മണ്ഡലത്തിൽ നിന്നും ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഹല്ലേലൂയ സ്തോത്രം. ഒന്നേ ഹല്ലേലൂയ സ്തോത്രം, ആ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ ഹല്ലേലൂയ സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ ഹല്ലേലൂയ സ്തോത്രം തേസ്കരിക്കപ്പെട്ടതായ അവസ്ഥ ഹല്ലേലൂയ സ്തോത്രം, മരുരൂപ മലയിൽ ഹല്ലേലൂയ യോഹന്നാൻ കാണുന്നത് എപ്പോഴും തന്റെ ഓർമ്മയിൽ. വിശേഷാൽ ഈ കാഴ്ചപ്പാടിനോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ സ്തോത്രം, വെണ്മ പോലെ സൂര്യനെ പോലെ പ്രശോഭിതനായ ക്രിസ്തുവിനെ മറുരൂപമലയിൽ കണ്ടത് തീർച്ചയായും തന്റെ ഓർമ്മയിലേക്ക് പുറകോട്ട് നോക്കിയപ്പോൾ യോഹന്നാൻ ഓർത്ത് കാണും. ഹല്ലേലൂയ സ്തോത്രം. അതിനൊക്കെയും ഉപരിയായി താൻ മറന്നു പോകാത്ത ഒരു കാര്യമുണ്ട്, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഏതാണ്ട് ഹല്ലേലൂയ 60 വർഷം മുമ്പ് ഈ ദർശനം കാണുന്നതിനെ 60 വർഷം മുമ്പ് ഹല്ലേലൂയ 90-ലാണ് യോഹന്നാൻ ഹല്ലേലൂയ സ്തോത്രം ഈ ദർശനം കണ്ടത്. ഹല്ലേലൂയ സ്തോത്രം, പത്മോസ് ദ്വീപിൽ ആക്കപ്പെട്ടത് എന്ന് ഹല്ലേലൂയ ട്രഡീഷൻ പാരമ്പര്യം പറയുന്നു. അങ്ങനെയെങ്കിൽ 90-ലാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. പുറകോട്ടെ 60 വർഷം ഹല്ലേലൂയ തിരിഞ്ഞു നോക്കുമ്പോൾ വൃദ്ധനായ യോഹന്നാൻ ഓർക്കുകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ സ്തോത്രം ഗദസമന തോട്ടത്തിൽ നിന്ന് പിടിക്കപ്പെട്ടവനായി ഹല്ലേലൂയ സ്തോത്രം കാൽവരി ക്രൂശ് വരെത്താൻ കടന്നുപോയ കഷ്ടതയുടെ കഠോരത ഹല്ലേലൂയ രക്തം വിയർപ്പുകളിലായി തീർന്ന് ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം അടിയും തുപ്പലും ഏറ്റ് ഹല്ലേലൂയ സ്തോത്രം മാനവജാതിയുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കാൽവറിയിൽ പരമയാഗമായി തീർന്ന കർത്താവിനെ അവൻ തിരിഞ്ഞ് അവന്റെ ഓർമ്മയിലേക്ക് നോക്കുമ്പോൾ അവനെ കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് രാത്രിയിൽ വചനം
നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ തിരിഞ്ഞു നോക്കിയതുപോലെ നാം ഒന്നെ തിരിഞ്ഞു നോക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വലിയ കാര്യങ്ങളെയും വിശേഷാൽ നാം രക്ഷയിലേക്ക് കടന്നു വന്ന ആ വലിയ ആ ദിനത്തെ പറ്റിയും ഒക്കെയും ഓർക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അങ്ങനെ ഓർമ്മ നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ യോഹന്നാനെ പോലെ ആത്മാവിലായാൽ മതി. ആത്മ നിറവിൽ കത്ര ദിവസത്തിൽ യോഹന്നാൻ ആത്മ വിവശനായി, എന്നിട്ട് അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, നാം ആത്മ വിവശതയിൽ തിരിഞ്ഞു നോക്കുമ്പോഴേ കർത്താവിനെ കാണണ്ടവണ്ണം കാണുവാൻ ഇടയായി തീരത്തുള്ളൂ. ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ കർത്താവിനെ കാണണ്ടവണ്ണം കാണുവാൻ, രക്ഷകനായി കാണുവാൻ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവായി കാണുവാൻ, വാഗ്ദത്തം ചെയ്തവനായി കാണുവാൻ, എപ്പോഴും നമ്മളോടുകൂടെ ഉള്ളവനായി കാണുവാൻ പുനഃ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അവിടുത്തെ ദിവ്യ ആത്മാവിനാൽ സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ യോഹന്നാൻ ഇവിടെ തിരിഞ്ഞു നോക്കിയപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ പൊൻ നിലവിളക്കുകളുടെ നടുവിലാണ് കാണുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ഒരുപക്ഷെ അല്പം ഡിസ്ക്രിപ്ഷൻ ഇവിടെ ആവശ്യമായിരിക്കും, എന്നാൽ യോഹന്നാൻ അത് ആവശ്യമില്ല. ഹല്ലേലൂയ, പൊൻ നിലവിളക്കുകളെ പറ്റി യോഹന്നാൻ അപ്പോസ്തലന് നല്ല അറിവാണ്. ആദ്യമായി സമാഗമന കൂടാരത്തിലാണ് പൊൻ നിലവിളക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സമാഗമന കൂടാരത്തിലുള്ളതായ ഏഴ് ഉപകരണങ്ങളിൽ, ഹല്ലേലൂയ സ്തോത്രം, വിശുദ്ധ സ്ഥലത്തുള്ളതായ ഉപകരണമാണ് ഹല്ലേലൂയ സ്തോത്രം പൊൻ നിലവിളക്ക് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആ പൊൻ നിലവിളക്ക് അതാണ് ആക്ച്വലി യോഹന്നാനെ ഓർമ്മയിലേക്ക് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഈ പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്ന ഹല്ലേലൂയ കർത്താവിനെയാണ് യോഹന്നാൻ കാണുന്നത്. അതും മാറത്ത പൊൻകച്ച കെട്ടിയവനായി. ഞാൻ ഓർപ്പിച്ചുവല്ലോ, ഹല്ലേലൂയ, തന്റെ ഓർമ്മയുടെ പിന്നിലേക്ക് താൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവ് കാൽവറിയിൽ പരമയാഗമായി തീർന്നത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ കുഞ്ഞാടായി അറുക്കപ്പെട്ട കർത്താവിനെ ഹല്ലേലൂയ തന്റെ ഓർമ്മയിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റുവാൻ പ്രയാസമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഓർമ്മയിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റുവാൻ പ്രയാസമായ ഹല്ലേലൂയ ഒരു കാര്യം, ഹല്ലേലൂയ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മറുവിലയായി തീർന്ന കർത്താവിന്റെ കാൽവറിയിലെ പരമയാഗമായിരിക്കണം. അതെപ്പോഴും നാം ഓർക്കണം. അതോർത്തുകൊണ്ട് കർത്താവിനെ സ്തോത്രം കരയറ്റുന്നവരായിരിക്കണം. ഇവിടെ എന്താണ് ഈ പൊന്നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്ന കർത്താവിനെ, ഹല്ലേലൂയ സ്തോത്രം. സമാഗമന കൂടാരത്തിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത്: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. പ്രാകാരത്തിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും: യാഗപീഠവും താമ്രത്തൊട്ടിയും. ഹല്ലേലൂയ സ്തോത്രം. വിശുദ്ധ സ്ഥലത്ത് മൂന്ന് കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും: നാം ചിന്തിക്കുന്നതായ നിലവിളക്ക്, ഹല്ലേലൂയ കാഴ്ചയപ്പത്തിന്റെ മേശ, ധൂപപീഠം. ഹല്ലേലൂയ സ്തോത്രം. നിലവിളക്ക്, ഹല്ലേലൂയ, ഇവിടെ പറയുന്നത് ഹല്ലേലൂയ ഒന്നാം അധ്യായത്തിൽ തന്നെ, ഹല്ലേലൂയ, നിലവിളക്ക് സഭയെ കാണിക്കുന്നു എന്നാണ് ഇവിടെ ഹല്ലേലൂയ കർത്താവ് തന്നെ വ്യാഖ്യാനം ചെയ്യുന്നത്. ഹല്ലേലൂയ ഒന്നാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 20-ാം വാക്യം: എന്റെ വലം കൈയിൽ കണ്ട ഏഴു നക്ഷത്രത്തിന്റെ മർമ്മവും ഏഴ് പൊൻ നിലവിളക്കിന്റെ വിവരവും എഴുതുക. ഏഴു നക്ഷത്രം ഏഴ് സഭകളുടെ ദൂതന്മാരാകുന്നു. ഏഴ് നിലവിളക്ക് ഏഴ് സഭകളാകുന്നു. അപ്പൊ സഭകളെയാണ് പുതിയ നിയമത്തിൽ നിലവിളക്ക് കാണിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നത്. പ്രാകാരത്തിൽ നിൽക്കുന്ന കർത്താവിനെയല്ല യോഹന്നാൻ ഇവിടെ കാണുന്നത്. എന്തുകൊണ്ടാണ് കർത്താവിനെ പ്രാകാരത്തിൽ കാണാതെ നിലവിളക്കുകളുടെ നടുവിൽ കാണുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഇന്ന് രാത്രിയിലത്തെ വചന ശുശ്രൂഷ നമുക്ക് നിർത്തണം. ദൈവത്തിന് സ്തോത്രം. പ്രാകാരത്തിൽ, ഹല്ലേലൂയ സ്തോത്രം, യേശുവിനെ കാണാഞ്ഞതിന്റെ കാര്യം പ്രാകാരത്തിലുള്ള തന്റെ ശുശ്രൂഷ തൻ നിറവേറ്റി കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രാകാരത്തിൽ യാഗപീഠമാണ്, ഹല്ലേലൂയ സ്തോത്രം. യാഗപീഠത്തിൽ, ഹല്ലേലൂയ, കാൽവറി ക്രൂശിൽ, ഹല്ലേലൂയ, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി കർത്താവായ യേശു ക്രിസ്തു തന്റെ പ്രവൃത്തി തികച്ചു. മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പ്രാകാരത്തിൽ ചെയ്യേണ്ട പ്രവൃത്തി കർത്താവ് തികച്ചതിനു ശേഷമാണ് വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, പ്രാകാരത്തിൽ കൂടെ കടക്കാതെ
വിശുദ്ധ സ്ഥലത്തെ ഒരു വ്യക്തിക്കും കടന്നു വരുവാൻ കഴിയുകയില്ല. അതായത് കാൽവറി ക്രൂസിൽ കൂടെ അല്ലാതെ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന ക്രിസ്തുയേശുവിന്റെ യാഗത്തിൽ കൂടെ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ പാപക്കറകൾ കഴുകിക്കളയാതെ വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വരുവാൻ കഴിയുകയില്ല. കർത്താവിന്റെ സാന്നിധ്യം ഹല്ലേലൂയ സ്തോത്രം വിശുദ്ധ സ്ഥലത്തെയാണ് എന്നാണ് നമുക്ക് അത് നിലവിളക്ക് വിശുദ്ധ സ്ഥലത്താണ് ഹല്ലേലൂയ ഇൻ ദ ഹോളി പ്ലേസ്. അപ്പം കർത്താവ് ഇവിടെ വിശുദ്ധ സ്ഥലത്താണ് നിൽക്കുന്നത്. സഭയുടെ സ്ഥാനം എവിടെയാകുന്നു എന്നാണ് ഈ നിലവിളക്കിൽ കൂടെ കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ സഭയുടെ സ്ഥാനം വിശുദ്ധ സ്ഥലത്താണ്. ഹല്ലേലൂയ സ്തോത്രം. ഒരു സഭയിലെ മെമ്പർ എന്ന് പറയുമ്പോൾ അവന് ദൈവവചനത്തിൽ കൊടുത്തിരിക്കുന്ന പേരാണ് വിശുദ്ധൻ. ഹല്ലേലൂയ സ്തോത്രം. കൊരിന്ത്യ സഭയിലെ വിശുദ്ധർ, എഫേസോ സഭയിലെ വിശുദ്ധർ, ഹല്ലേലൂയ ദ സെയിന്റ്സ് എന്ന പേരാണ് ഹല്ലേലൂയ സഭയിലെ മെമ്പേഴ്സിന് കൊടുത്തിരിക്കുന്നത്. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഹല്ലേലൂയ പാപക്കറകളെ തങ്ക രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് വീണ്ടെടുപ്പും വീണ്ടും ജനനവും പ്രാപിച്ച് പേരു ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ വ്യക്തികളും പ്രാകാരം കഴിഞ്ഞവരാണ്. കർത്താവിന്റെ വീണ്ടെടുപ്പിൽ കൂടെ ഹല്ലേലൂയ സ്തോത്രം വിശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധരായി തീർന്നവരാണ്. അവരുടെ സ്ഥാനം പിന്നെ വിശുദ്ധ സ്ഥലത്താണ്. അവിടെയാണ് കർത്താവ് ഇപ്പോൾ. കർത്താവിന് ഇപ്പോൾ ഇനിയും പ്രാകാരത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല. കാൽവറി ക്രൂസിൽ കൊണ്ട് സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ കുഞ്ഞാട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി തീർന്നതുകൊണ്ട് യോഹന്നാൻ ക്രിസ്തുവിനെ കാണുന്നത് പ്രാകാരത്തിലല്ല, വിശുദ്ധ സ്ഥലത്താണ്. ദൈവത്തിന് സ്തോത്രം. മോശയോട് പറയുമ്പോൾ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളയുക. നാം ആലയത്തിൽ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാകുന്ന നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നാം ഏത് സ്ഥലത്താണ് കർത്താവ് നമ്മെ നിർത്തിയിരിക്കുന്നത്. നാം കർത്താവിന്റെ നിലവിളക്കുകളാകയാൽ നാം വിശുദ്ധ സ്ഥലത്താണ് നിൽക്കുന്നത് എന്ന് ഇന്ന് രാത്രിയിൽ ഓർക്കണം. നിലവിളക്കിന്റെ പ്രത്യേകത എന്താണ്? വിശുദ്ധ സ്ഥലത്തെ പ്രകാശം കൊടുക്കുക എന്ന ജോലിയാണ് നിലവിളക്കിനുള്ളത്. ഹല്ലേലൂയ സ്തോത്രം. എന്തുകൊണ്ടാണ് കർത്താവെ ഈ നിലവിളക്കുകളുടെ നടുവിൽ, എന്തുകൊണ്ടാണ് കർത്താവെ ഈ നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ആ നിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായിട്ടാണ് കർത്താവ് നിൽക്കുന്നത്. ഹല്ലേലൂയ മാറത്ത് പൊൻകച്ച കെട്ടി. ഹല്ലേലൂയ സ്തോത്രം. 13-ാം അധ്യായം വാക്യം മുതൽ 18-ാം അധ്യായം വാക്യം വരെ നാം വായിക്കുന്നതായ സന്ദർഭത്തിൽ ആ ഡിസ്ക്രിപ്ഷൻ ശരിയായി പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹല്ലേലൂയ ശ്രേഷ്ഠ പൗരോഹിത്യ ശുശ്രൂഷയാണ് നിലവിളക്കുകളുടെ നടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ കാൽവറി ക്രൂശിൽ ക്രൂശും ചുമന്നുകൊണ്ട് വീണും എഴുന്നേറ്റും തുപ്പലേറ്റും അടിയേറ്റും വിലാപ്പുറം കുത്തിത്തുറന്നും ഹല്ലേലൂയ ആ മുഖം വിരൂപ ും തലയിൽ മുൾമുടി അടിച്ച് രക്തം വാർന്നൊഴുകിയ ക്രിസ്തുവിനെ അല്ല ഇവിടെ കാണുന്നത്. ഉയർത്തെഴുന്നേറ്റ് തേജസ്സിന്റെ ശരീരം പ്രാപിച്ച് പിതാവിൽ നിന്നും മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള ശ്രേഷ്ഠ പൗരോഹിത്യം വാങ്ങി ഹല്ലേലൂയ വിശുദ്ധ സ്ഥലത്തേക്ക് ദൈവസഭയുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവിന്റെ ശുശ്രൂഷ മണ്ഡലമാണ് നാം കാണുന്നത്. ഹല്ലേലൂയ ദൈവസഭയുടെ മധ്യത്തിൽ കർത്താവ് ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. കർത്താവിന്റെ സാന്നിധ്യത്തിലാണ് നാം പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുന്നത്. കർത്താവിന്റെ സാന്നിധ്യത്തിലാണ് നാം ആത്മാവിൽ ആരാധിക്കുവാൻ കടന്നു പോകുന്നത്. കർത്താവിന്റെ സാന്നിധ്യത്തിലാണ് നമ്മുടെ ഡെയിലി ലൈഫ് നടത്തുന്നത്. വിശുദ്ധ സ്ഥലത്തിന് പ്രാകാരത്തിനും വിശുദ്ധ സ്ഥലത്തിനുള്ളതായ പ്രത്യേകത പുരോഹിതന്മാരുടെ ശുശ്രൂഷ എല്ലാ ദിവസവും അവിടെ നടക്കും. ഹല്ലേലൂയ സ്തോത്രം. ഈ വിശുദ്ധ സ്ഥലം ഹല്ലേലൂയ ഈ നിലവിളക്കുകൾ പ്രകാശം കൊടുത്തില്ല എങ്കിൽ
അത് ഇരുണ്ടു പോകും. ഹല്ലേലൂയ. വിശുദ്ധ സ്ഥലത്തിന്റെ നിലവിളക്കിന്റെ മറുവശത്തുള്ളത് കാഴ്ചയപ്പത്തിന്റെ മേശയാണ്. അത് ദൈവത്തിന്റെ വചനത്തെ കാണിക്കുന്നു. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ സ്തോത്രം, അത് വെച്ചിരിക്കുന്നതായ ദൈവത്തിന്റെ മക്കൾ, ഹല്ലേലൂയ, നല്ല വെളിച്ചം കണ്ട് വായിക്കണമെങ്കിൽ ദൈവസഭ പ്രകാശം കൊടുത്തിരിക്കണം. ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ നിലവിളക്കിന്റെ അടിസ്ഥാനത്തിലാണ്. ഹല്ലേലൂയ സ്തോത്രം. നിലവിളക്ക് പ്രകാശം കൊടുക്കുന്നത് ഇടിച്ചെടുത്ത ഒലിവെണ്ണ ിലേക്ക് ഒഴിക്കുന്നത് കൊണ്ടാണ്. ഇടിച്ചെടുത്ത ഒലിവെണ്ണ ഈ നിലവിളക്കിലേക്ക് ഒഴിച്ച് ആളുകളെ അത് കത്തിച്ചു കഴിയുമ്പോഴാണ് ഈ ഏഴ് ശാഖകളിൽ കൂടെയും ദിവ്യമായ പ്രകാശം വിശുദ്ധ സ്ഥലത്തെ കാണുവാൻ സാധിക്കുന്നത്. ഈ ദിവ്യമായ പ്രകാശത്തിലാണ് ദൈവവചനം നാം പഠിക്കേണ്ടത്. പരിശുദ്ധ ആത്മാവിന്റെ ദിവ്യ പ്രകാശത്തിൽ നാം ദൈവവചനം പഠിക്കുന്ന സന്ദർഭത്തിൽ അതിലെ ആഴങ്ങളും മർമ്മങ്ങളും നമുക്ക് ഗ്രഹിക്കും. തേനിലും തേൻകട്ടയിലും മധുരമേറിയ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ അനേക അനുഗ്രഹങ്ങൾ അനുഭവിപ്പാനും വിടുതലും സൗഖ്യവും സമൃദ്ധിയും ലഭിപ്പാനും നമുക്ക് ഇടയായി തീരും. ഇതിന്റെ കാരണം നിലവിളക്കതിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും ഈ നിലവിളക്ക് പ്രകാശം കൊടുക്കുന്നത് കൊണ്ടുമാണ്. ദൈവത്തിന് സ്തോത്രം. നിലവിളക്കിന്റെ നടുവിൽ ക്രിസ്തു ഇല്ല എങ്കിൽ നിലവിളക്കിൽ ഹല്ലേലൂയ സ്തോത്രം അഭിഷേക തൈലം ഒഴുകപ്പെട്ടില്ല എങ്കിൽ, നിലവിളക്ക് ജ്വലിച്ച് പ്രകാശിക്കുന്നില്ല എങ്കിൽ ദൈവവചന പാരായണത്തിൽ ഹല്ലേലൂയ ഇരുളിച്ചയുണ്ടാകും. ഹല്ലേലൂയ സ്തോത്രം. ഇതിന്റെ രണ്ടിന്റെയും മുമ്പിലായി ഹല്ലേലൂയ കാണുവാൻ കഴിയുന്നത് ധൂപപീഠമാണ്. ദി ആൾട്ടർ ഓഫ് ഇൻസെൻസ്. ആൾട്ടർ ഓഫ് ഇൻസെൻസ് കാണിക്കുന്നത് ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ്. വെളിപ്പാട് പുസ്തകത്തിലും മറ്റ് പലയിടങ്ങളിലും സങ്കീർത്തനങ്ങളിലും ഒക്കെയും ധൂപപീഠം പ്രാർത്ഥനയെ കാണിക്കുന്നു എന്ന് വ്യക്തമായി ഹല്ലേലൂയ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആകെയാൽ ഹല്ലേലൂയ ഈ ധൂപപീഠത്തിലേക്ക് കടന്നു എന്ന് ഹല്ലേലൂയ പ്രാർത്ഥനയാകുന്ന ധൂപം, ഹല്ലേലൂയ സ്തോത്രം, അത് ഉയരത്തിലേക്ക് ഉയർത്തണമെങ്കിൽ ഹല്ലേലൂയ ഈ നിലവിളക്ക് പ്രകാശം കൊടുക്കണം. നിലവിളക്ക് പ്രകാശം കൊടുക്കണമെങ്കിൽ നിലവിളക്കുകളുടെ നടുവിൽ ഹല്ലേലൂയ നിലയങ്കി ധരിച്ചവനായ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള ശ്രേഷ്ഠ മഹാപുരോഹിതൻ വേണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നാം ആലയത്തിൽ ആരാധിക്കുവാൻ കടന്നു വരുമ്പോൾ, സൺഡേ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ആദ്യം നമ്മുടെ ചിന്തയിൽ ഉണ്ടാകേണ്ടത് എന്റെ കർത്താവ് ഇവിടെയുണ്ടോ, എന്റെ കർത്താവിന്റെ സാന്നിധ്യത്തിലാണല്ലോ ഞാൻ ആയിരിക്കുന്നത്. എന്റെ പാട്ടുകൾ, എന്റെ പ്രാർത്ഥനകൾ, എന്റെ സ്തോത്ര സ്തുതികൾ ഇതിന്റെ മധ്യത്തിൽ നടകൊള്ളുന്ന കർത്താവിന്റെ മഹത്വം കരേറ്റത്തക്കവണ്ണം ആയിരിക്കണമെന്നുള്ള സമർപ്പണത്തോടുകൂടെ നമ്മുടെ സൺഡേ വർഷിപ്പൊക്കെ മാറിയാൽ, നാം കൂടി വരുമ്പോൾ നമ്മുടെ ആരാധന മാറിയാൽ അത് സ്വർഗത്തിന് സുഗ്രാഹ്യമായി തീരുകയും കർത്താവിന്റെ സാന്നിധ്യത്തിൽ ലഭ്യമാകുന്ന അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുകയും ചെയ്യും. നാം അറിഞ്ഞിരിക്കേണ്ട സത്യം, ഹല്ലേലൂയ, കർത്താവിന്റെ ശുശ്രൂഷ ഇപ്പോൾ സഭയുടെ നടുവിലാണ്, നിലവിളക്കുകളുടെ നടുവിൽ. നിലവിളക്കിന്റെ കോർണറിലല്ല, നിലവിളക്കുകളുടെ നടുവിൽ. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ. നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം എപ്പോഴും നടുവിലാണ്. Don't give a corner place to our Lord Jesus Christ, but give the center of your life to the Master. Hallelujah. നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രഭാഗം, നമ്മുടെ ജീവിതത്തിന്റെ സെന്റർ ഭാഗം, നമ്മുടെ ജീവിതത്തിന്റെ മധ്യഭാഗം കർത്താവിനെ കൊടുക്കണം. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയെങ്കിൽ മാത്രമേ സഭകളിൽ കർത്താവിന് പ്രവർത്തിപ്പാൻ സാധ്യമാകുകയുള്ളൂ. കർത്താവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഈ കാലങ്ങളിൽ സഭയിലെ ചിന്താഗതി. പ്രോഗ്രാംസ് നടക്കണം, കടന്നു വരുന്നവരെ പ്രസാദിപ്പിക്കണം, ആർക്കും ഒരു പ്രയാസവും ഉണ്ടാകരുത്. അതിൽ
അല്ലേ ഇങ്ങനെ ഒരു പൊത്തുവരുത്തത്തിൽ സഭയങ്ങ് പോകണം. അങ്ങനെയല്ല കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് എന്തിനാണ് നിലവിളക്കുകളുടെ നടുവിലേക്ക് കടന്നു വന്നിരിക്കുന്നത്? കർത്താവാണ് അഭിഷക്തൻ, അല്ലേലൂയ, ശ്രേഷ്ഠ മഹാപുരോഹിതനായ അഭിഷക്തനായ കർത്താവ് ഈ നിലവിളക്കുകളുടെ നടുവിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഈ നിലവിളക്കുകളിൽ ഇടിച്ചെടുത്ത ഒലുവെണ്ണയാകുന്ന പരിശുദ്ധാത്മാവിനെ ഒഴിക്കേണ്ടതിനു വേണ്ടിയാണ്. പരിശുദ്ധാത്മാവ് ക്രിസ്തുവേശുവിൽ കൂടെ ഈ നിലവിളക്കുകളാകുന്ന സഭകളിലേക്ക് ഒഴുകപ്പെട്ടിട്ട് ആ ആളലുയ സ്തോത്രം സ്വർഗീയമായ അഗ്നിയാൽ ഈ നിലവിളക്ക് കത്തി പ്രകാശിക്കുമ്പോൾ ദൈവവചനത്തിന്റെ മർമ്മം ഗ്രഹിക്കുവാൻ ഇടയായിത്തീരും. ആ ദൈവവചനത്തിലെ ജീവനും ചൈതന്യവും മർത്യ ശരീരങ്ങളിൽ വ്യാപരിപ്പാൻ ഇടയായിത്തീരും. അവിടെ രോഗികൾ സൗഖ്യമാകും, അവിടെ അത്ഭുതങ്ങൾ നടക്കും, അവിടെ വിടുതൽ പ്രാപിക്കും, അവിടെ ഭൂതങ്ങൾ അലറിയോടും. കാരണം കർത്താവ് മധ്യത്തിലുണ്ട് എന്നുള്ളതാണ്. ആളുകളെ സ്തോത്രം, നമ്മുടെ ജീവിതത്തിലെ ആരാധന കർത്താവിന്റെ സാന്നിധ്യം മനസ്സിലാക്കിക്കൊണ്ട് ഭയഭക്തിയോടും വിറയലോടും സൗമ്യതയോടും കർത്താവിന് മഹത്വം കൊടുക്കേണ്ട വണ്ണം ആയിരിക്കണമെന്ന് ഈ വചനത്തിൽ കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്റെ മുമ്പിലുള്ള സമയം പോയി. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിച്ചിട്ട് ഹല്ലേലൂയ സ്തോത്രം ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം 4-5 വാക്യങ്ങൾ. എങ്കിലും എഫസോ സഭയെ പറ്റി പറയുകയാണ്, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. അതിന്റെ നിലയിൽ നിന്ന് നിന്റെ നിലവിളക്ക്, അല്ലെ, സ്മരണാസഭയുടെ നിലവിളക്ക് മാറ്റത്തില്ല, അല്ലെ, മറ്റു സഭകളുടെ നിലവിളക്ക് മാറ്റത്തില്ല, നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് കർത്താവ് മാറ്റിക്കളയും. മാറ്റുന്നത് കർത്താവാണ്. ഒരു ഉപദേശിയുടെ ജോലിയല്ല, ഒരു വിശ്വാസിയുടെ ജോലിയല്ല, മാറ്റുന്നത് കർത്താവാണ്. ഹല്ലേലൂയ സ്തോത്രം. എന്തുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം? മാനസാന്തരമില്ലായികയാൽ ആദ്യ സ്നേഹത്തിലേക്ക് കടന്നു വരായികയാൽ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നിലവിളക്കുകളുടെ നടുവിൽ നടകൊള്ളുന്ന കർത്താവേ, ഹല്ലേലൂയ, ഈ 7 നിലവിളക്കുകളിലേക്കും ഒന്നുപോലെ എണ്ണ ഇടിച്ചെടുത്ത എലിവെണ്ണ ഒലിവെണ്ണ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒലിവെണ്ണ ഈ നിലവിളക്കുകളിലേക്ക് വരാതെ ചില തടസ്സങ്ങൾ ചില നിലവിളക്കുകളിൽ ഉണ്ട്. 1-ാമത്തെ തടസ്സം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞിരിക്കുന്നു. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞത് കൊണ്ടുള്ള തടസ്സത്താൽ കർത്താവ് എത്ര അഭിഷേകതൈലം ഒഴിച്ചാലും ഇത് നിലവിളക്കിലേക്ക് വരുന്നില്ല. ഹല്ലേലൂയ. കർത്താവ് ആത്മപകർച്ച അയക്കാത്തത് കൊണ്ടല്ല സഭ ഉണർത്തപ്പെടാത്തത്, സഭ മാനസാന്തരപ്പെടാത്തത് കൊണ്ടാണ്. അവിടുത്തെ വചനം എന്നും എന്നേക്കും നിലനിൽക്കുന്നതാണ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ആത്മാവിൽ നിറയ്ക്കുമെന്നും അവിടുത്തെ അഭിഷേക തൈലത്താൽ അവൻ നമ്മെ അഭിഷേകം ചെയ്യുമെന്നും അവിടുത്തെ വചനമാണ്. ഹല്ലേലൂയ സ്തോത്രം. ആ വചനത്തിന് വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ല. നാം നമ്മുടെ നിലയിൽ നിന്ന് മാറ്റപ്പെടുകയും ഹല്ലേലൂയ സ്തോത്രം മാനസാന്തരം പെടാതുകൊണ്ട് കർത്താവിന്റെ വചനത്തിന് കാതുകൾ കൊടുക്കാതെയും ഇരിക്കുന്നത് കൊണ്ടാണ് ഹല്ലേലൂയ ക്രിസ്തുവേശുവിൽ കൂടി ഒഴുകി വരുന്നതായ ഇടിച്ചെടുത്ത ഒലിവെണ്ണ നമ്മളിലേക്ക് വ്യാപരിക്കാതിരിക്കുന്നത്. അതിന് ഉപദേശിയെ കുറ്റം പറഞ്ഞതുകൊണ്ടോ, ഹല്ലേലൂയ കൂട്ടുസഹോദരന്മാർ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടോ, എനിക്ക് ആരാധിക്കാൻ ഒരു അവസരം ഒക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ടോ ഒരു പ്രയോജനവുമില്ല. നിന്റെ നിലയിൽ നിന്ന് എടുത്തു കളയുമെന്നാണ്. കൂട്ടുകാരനെ എടുത്തു കളയുന്ന കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. ഭർത്താവിനെ എടുത്തു കളയുന്ന കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. ഭാര്യയെ എടുത്തു കളയുന്ന കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. ഓരോ വ്യക്തികളെ അല്ലെങ്കിൽ ഒരു സഭയെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലേലൂയ. കർത്താവുമായിട്ടുള്ള നില, അല്ലേലൂയ, കുടുംബം കുടുംബമായി വ്യക്തി വ്യക്തികളായി സഭയായി എങ്ങനെ ഇരിക്കുന്നുവെന്ന് ഗ്രഹിക്കാത്തിടത്തോളം കാലം, അല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ അഭിഷേകം ആ സഭയിലേക്കോ ആ വ്യക്തിയിലേക്കോ ആ കുടുംബത്തിലേക്കോ കടന്നു വരിക പ്രയാസമാണ്. അതാണ് ഇന്ന് രാത്രിയിലത്തെ
എന്റെ ദൂതെ, കർത്താവ് പറയുന്നു ഞാൻ ഏഴ് പൊന്നിലവിളക്കുകളുടെ നടുവിലാണ്. കർത്താവിന്റെ സാന്നിധ്യം സഭയുടെ നടുവിലാണ്. കർത്താവ് എന്തിനാണ് സഭയുടെ നടുവിൽ നിൽക്കുന്നത്? ഹല്ലേലൂയ. നാം ഒരു ദീപം പോലെ പ്രകാശിക്കേണ്ടതിന്, ലോകത്തിന് വെളിച്ചമായി തീരേണ്ടതിന്, ദൈവവചനത്തിന്റെ സത്യങ്ങൾ, ദൈവവചനത്തിന്റെ ജീവൻ ലോകത്തിന് വെളിപ്പെടേണ്ടതിന്, ഹല്ലേലൂയ, പ്രാർത്ഥന എന്ന ധൂപത്തിൽ കൂടെ ദൈവത്തിന്റെ പ്രവൃത്തികൾ ലോകത്തിൽ വെളിവായി വരേണ്ടതിന് കർത്താവ് ഏഴു പൊന്നിലവിളക്കുകളുടെ നടുവിൽ നിലകൊള്ളുകയാണ്. എന്നാൽ സഭയ്ക്ക് മാനസാന്തരമില്ലായികയാൽ, സഭയിൽ ഹല്ലേലൂയ സ്തോത്രം തടസ്സങ്ങളുള്ളതിനാൽ ആത്മാവ് അവരിലേക്ക് ഒഴുകാതിരിക്കുന്നത് കൊണ്ട് അവർക്ക് പ്രകാശം കൊടുക്കുവാൻ കഴിയുന്നില്ല. ഇരുണ്ട സ്ഥലത്തേക്ക് പോകുന്ന അവസ്ഥയിലായിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ കേൾക്കപ്പെട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് ഓരോരുത്തർക്കും സമർപ്പിക്കുകയും, കർത്താവേ, അവിടുന്ന് എന്റെ ജീവിതത്തിൽ നടകൊണ്ട് ഒരു പുതിയ അഭിഷേകത്താൽ അളലിയ എന്നെ നിറയ്ക്കുകയും, അളലിയ അവിടുത്തെ അഭിഷേകത്താൽ ലഭ്യമാകുന്ന ദിവ്യ പ്രകാശത്തിൽ ലോകത്തിന്റെ വെളിച്ചമായി തീരുവാൻ കൃപയാൽ എന്നെ സഹായിക്കുകയും ചെയ്യണമേ. അതിന് തടസ്സമായുള്ള കുറവുകൾ, കുറ്റങ്ങൾ എന്നിൽ നിന്നെ മാറ്റണമേ. ഒരു മാനസാന്തരത്തിലേക്ക് എന്നെ കൊണ്ടുവരുമാറാകണമേ. അവിടുത്തെ ദിവ്യ സ്നേഹത്തിൽ നിന്നും ഞാൻ പുറകോട്ട് പോയോ, അവിടുത്തെ ആദ്യ സ്നേഹമാകുന്ന ദൈവ സ്നേഹത്തിൽ നിന്നും ഞാൻ പുറകോട്ട് പോയോ കർത്താവേ, എങ്കിൽ ഒരു മടങ്ങി വരവ് എന്റെ ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ചില തത്വങ്ങൾ പറഞ്ഞതുകൊണ്ടോ, ആളുകളെ ചില സംഹിതങ്ങൾ വെളിവാക്കിയതുകൊണ്ടോ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുകയില്ല. പൂർണ്ണ അനുസരണത്തോടെ, പൂർണ്ണ ഭക്തിയോടെ ദൈവത്തിന്റെ ഹിതത്തിന് പുത്രൻ തമ്പുരാന്റെ ആലോചനയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ മേലാണ് ദൈവപ്രവൃത്തി വെളിവായി വരുന്നത്. അത് ഇന്ന് രാത്രിയിൽ എന്നിലും നിന്നിലും വെളിവായി വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയിൽ നിന്നും ഞാൻ വിരമിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മിനിറ്റ് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, കർത്താവിങ്കിലേക്ക് നമുക്ക് നോക്കാം. ഒരു തിരിഞ്ഞുനോട്ടം ഇന്ന് രാത്രി നമുക്ക് ആവശ്യമായിരിക്കുന്നു. കർത്താവേ, ഞാൻ ഏതവസ്ഥയിലായിരിക്കുന്നുവെന്ന് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഒരു സ്വയശോധന ചെയ്യാം. കർത്താവേ, അടിയൻ ഇതാ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ ദിവ്യ ആത്മാവെ എന്നിൽ വ്യാപരിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ലോകത്തിന് വെളിച്ചം കൊടുക്കുവാൻ അവിടുന്ന് എന്നെ വിളിച്ചല്ലോ നാഥാം, അതിനായി എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥന എന്നിൽ കുറയരുതേ നാഥാം, വചന ധ്യാനം എന്നിൽ കുറയരുതേ നാഥാം. ഹല്ലേലൂയ. സഭയുടെ നടുവിൽ നടകൊള്ളുന്ന പൊന്നു കർത്താവേ, അവിടുത്തെ ദിവ്യ പ്രകാശത്താൽ ഹല്ലേലൂയ വചനം പഠിക്കുവാനും അവിടുത്തെ ആത്മാവിനാൽ പ്രാർത്ഥിപ്പാനും അങ്ങനെ തിരുനാമത്തിന്റെ മഹത്വത്തിനായി ഏഴയെ തീർക്കണമെന്നൊരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഹല്ലേലൂയ. ഒരു വാക്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ അവിടുത്തെ ദിവ്യ വചനം ചിന്തിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയാക്കിയതിനാൽ സ്തോത്രം. അവിടുത്തെ മക്കൾ ഇന്ന് രാത്രിയിൽ കർത്താവെ മണിക്കൂറുകളായി അവിടുത്തെ പാറപീഠത്തിൽ ഇരിക്കുകയാണ്. സമർപ്പണത്തോടുകൂടി അനേക വിഷയങ്ങൾ അവിടുത്തെ മക്കൾ പഠിച്ചു നാഥാം. സഭയുടെ മധ്യത്തിൽ നടകൊള്ളുന്ന ഞങ്ങളുടെ അരുമ രക്ഷകനെ, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഹല്ലേലൂയ പ്രാകാരത്തിലുള്ള പ്രവൃത്തി തികച്ചിട്ട് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വന്ന് ഹല്ലേലൂയ സഭയെ വിശുദ്ധ സ്ഥലത്തെ നിർത്തി ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ഞങ്ങളുടെ നടുവിൽ അവിടുന്ന് നടകൊള്ളുന്നതിനാൽ അങ്ങയുടെ പൊന്നുനാമത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ സാന്നിധ്യത്തിൽ ഉണ്ടാകുന്ന ആത്മ നിറവിന്റെ അനുഭവം കർത്താവ് ഇന്ന് രാത്രി അവിടുത്തെ ജനത്തിന്റെ മേൽ വ്യാപരിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ആത്മ നിറവിൽ ഉണ്ടാകുന്നതായ അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ, സന്തോഷം, സമൃദ്ധി, വിടുതല്, സൗഖ്യം, ഇവ ഓരോ വ്യക്തിയിലും കുടുംബം കുടുംബമായി വ്യക്തി വ്യക്തികളായി അനുഭവിച്ചറിയുവാൻ സ്വർഗത്തിലധികം ഇടയാക്കണമേ. ഇരുട്ടിന്റെ അധികാരികളെ, ദുഷ്ടന്റെ പോരികളെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ ഭത്സിച്ചകറ്റുകയും ഞങ്ങളുടെ അകത്തെ കണ്ണു തുറന്ന് ആത്മാവിന്റെ നിറവോടുകൂടെ അവിടുത്തെ വചനത്തിന്റെ ആഴമായ മർമ്മങ്ങൾ ഗ്രഹിച്ച് അതിൻപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. ഇന്ന് രാത്രി തന്ന വചനത്തിനായി സ്തോത്രം. കർത്താവ് മഹത്വം എടുത്തതിനാൽ സ്തോത്രം. ഈ ഓക്ലഹോമ പ്രേറിനായി സ്തോത്രം. എല്ലാ ജനത്തെയും അനുഗ്രഹിക്കണമേ യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലസ് യു.
Praise the Lord. Hallelujah. Okay, Pastor. Thank you. Praise the Lord. Thank you. Susan, are you still online? Yes. Thank you, Pastor John Varghese, for sharing the word of God. And thank you, Pastor, for enlightening our lives one more time with the most powerful word of God. പാസ്റ്റർ പറഞ്ഞ പ്രകാരം ഈ ദിവസങ്ങളിൽ വാസ്തവമായിട്ട് വിത്ത് ട്രൂ റെവലേഷൻ ഓഫ് ഹൂ ജീസസ് ക്രൈസ്റ്റ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ എന്തുവാ ചെയ്തെന്നുള്ള ഒരു റിയലൈസേഷൻ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുന്നത്. പാസ്റ്റർ പറഞ്ഞ പ്രകാരം ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, വാസ്തവമായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊരു വിളക്കായിട്ട് തന്നെ നമ്മളെ ദൈവം ആക്കിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ആക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ കൂടെ പ്രവർത്തിക്കും. അത് മാത്രമല്ല, ഓൾവേസ് ടു ബി മൈൻഡ്ഫുൾ ഓഫ് ദ സാക്രിഫിഷ്യൽ ഡെത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി. നമ്മളൊക്കെയും പലപ്പോഴും വി ജസ്റ്റ് ടേക്ക് ഇറ്റ് ഫോർ യു നോ വെൻ വി തിങ്ക് അബൌട്ട് ദ ഡെത്ത് ഓഫ് ദ ലോർഡ് ഓൺ ദ ക്രോസ്, നമ്മൾ അത് ഓർക്കും.